ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? കുറേയായി ഒരു ഫുഡ് വ്ലോഗ് ചെയ്തിട്ട്. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമാണ് ഈ റെസ്റ്റോറൻറ്റിൽ പോവുക, ടേസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ ചാറ്റ് ഡിഷസ്, സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലേ. അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിൽ പോകാം. ടേസ്റ്റ് ഓഫ് മുംബൈ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നേരിട്ടറിയാം, അതല്ലേ നല്ലത്? അപ്പോൾ ഇത് അൽനാസർ സ്ട്രീറ്റിലാണ്, അഫ്ഗാൻ ബ്രദേഴ്സ് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്താണ് ടേസ്റ്റ് ഓഫ് മുംബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ്. നല്ല ടേസ്റ്റി പാനിപ്പൂരി, ദേഹി പൂരി, ഭേൽപൂരി, പാവ് ഭാജി തുടങ്ങിയ സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഒരു സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ എന്തൊക്കെ ഐറ്റംസാണ് അവരുടെ ഡിസ്പ്ലേയിലുള്ളതെന്ന്? എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടേ ഇന്ന് ഇവിടുന്ന് പോവുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരത് മിക്സിങ് എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പാനിപ്പൂരിയും ദഹിപ്പൂരിയൊക്കെ എങ്ങനെയാണ് അവർ മിക്സ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരതിൽ ചേർക്കുന്നത്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. റെസിപ്പിയൊന്നും അവർ പറഞ്ഞതല്ല, പക്ഷേ നമുക്കത് ജസ്റ്റ് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് നമ്മുടെ പാനിപ്പൂരിയിലേക്ക് നമ്മൾ ഒഴിക്കുന്ന പാനി അല്ലേ, രണ്ട് ടൈപ്പ് പാനി ഉണ്ടല്ലോ, അതാണത്. പിന്നെ അപ്പുറത്തുള്ളത് യോഗേട്ടാണ് നമ്മുടെ ദഹിപൂരിയിലേക്കുള്ളത്. അപ്പോൾ ഇതിൽ പാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം സ്പൈസി ആയിരിക്കും, മറ്റേത് കുറച്ച് സ്വീറ്റ് വിത്ത് സോർ ടേസ്റ്റുള്ള ഒരു പാനി ആയിരിക്കും. പിന്നെ അതിൽ ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോസ് ഉണ്ടാവും, പിന്നെ കുക്ക്ഡ് ചിക്ക് പീസ്, അതേപോലെ സ്പ്രൗട്ട്സ്, ഇങ്ങനത്തെ പീസ്, വൈറ്റ് പീസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. ഇതിങ്ങനെ ഇങ്ങനെ പിന്നെ അതിലേക്ക് ഫില്ല് ചെയ്യുന്നത് കാണാൻ തന്നെ എന്താ രസം അല്ലേ. അപ്പോൾ ഇതിൽ ഗ്രീൻ പാനി, പിന്നെ നമ്മുടെ സ്വീറ്റ് പാനിയൊക്കെ ഒഴിച്ചു. ഇനി ഇത് ദഹിപ്പൂരിയാണ്, അതുകൊണ്ട് തന്നെ കേർഡ് വേണം. കേർഡ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ചോപ്ഡ് ഓണിയൻസ്, പിന്നെ അതുപോലെ ചാട്ട് മസാല സ്പ്രെഡ് ചെയ്യും, പിന്നെന്താ ചില്ലി പൗഡർ, ഇതെല്ലാം ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മുടെ സേവ്, അതായത് തിൻ സേവ് മിക്സ്ചർ പോലെയുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദഹിപ്പൂരി പാനിപ്പൂരി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മേലെയാണ് ഡൈനിങ് ഉള്ളത്, അപ്പോൾ അവിടെ പോയിട്ട് ടേസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെയും ഒന്ന് രണ്ട് ഡിഷസും കൂടി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വീഡിയോ എൻഡ് വരെ കാണാം. എല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്യണം. ഒരു നല്ലൊരു നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇവിടെ ഇനി വേറെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഇവിടുത്തെ ഒരാൾ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇനി അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. പാനിപ്പൂരി പാനിപ്പൂരി ആലു മേ മസാല മൂങ് ചന ബാട്ടേ ബഹുത് മജേദാർ ടേസ്റ്റ്. उसका अलावा हम लोग का पास दूसरा है सेम पानीपुरी का जैसे पूरी में हम लोग दही बटाटा पूरी बनाते रख रहे हैं. इसमें भी बहुत अच्छा टेस्ट रहेगा. इसमें भी थोड़ा योगर्ट डाल के वो आलू का मसाला डाल के इसमें थोड़ा चटनी, स्वीट चटनी और ग्रीन चटनी डाल के बनाते हैं. ये भी हम लोग का बहुत अच्छा डिश है. इसका अलावा हम लोग का साथ में और भी डिश है, बेलपूरी, सेव पूरी, पापड़ी चाट, दही दहीपूरी तो हो गया, पानीपूरी भी इधर ही हो गया, और साथ में पाव भाजी, चीज़ पाव भाजी, समोसा चाट, दही समोसा. इसका अलावा हम लोग का सैंडविच में जाएगा तो हम लोग का स्पेशल सैंडविच में मुंबई स्पेशल सैंडविच है चिकन एग वेजिटेबल करके हम लोग का इधर है. और स्पेशल हम लोग का इधर में डिसर्ट, इधर इधर का डिसर्ट में मैंगो क्रीम, कस्टर्ड एप्पल क्रीम, टेस्ट ऑफ मुंबई का बेस्ट कस्टर्ड एप्पल क्रीम है. सब कस्टमर आने के टाइम इधर में कस्टर्ड एप्पल का टेस्ट लेने का भी बहुत कस्टमर इधर आ रहे हैं. उसके अलावा हम लोग के इधर में बिरयानी, चेन्नई बिरयानी, हैदराबादी बिरयानी, और उसके अलावा हम लोग के इधर में तंदूरी डिश. अभी तंदूरी में तंदूरी चिकन, चिकन टिक्का, बंजारा कबाब, उसके बाद में रोटी आइटम, और उसके अलावा हम लोग के साथ इधर में ग्रेवी में चिकन टिक्का मसाला, प्रॉन्स मलवानी, मटन रागन गोश, चिकन सकोटी, बहुत अच्छा ग्रेवी डिश भी बन रहा है. Welcome back to our channel, Nothing Nuts.
4K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് അതിൻ്റെ ഇടയ്ക്കാണ് കിച്ചിൻ്റെ റൈറ്റ് ഹാൻഡ് ഫ്രാക്ചർ ആയത്. അത് ഞങ്ങൾ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ചാറ്റ് ഫുഡ്സ് ഒക്കെ നല്ല ഇഷ്ടമാണ്, പിന്നെ സ്ട്രീറ്റ് ഫുഡ്സ്. അത് ഇന്ന് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ടേസ്റ്റ് ഓഫ് മുംബൈ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെ അടിപൊളി പാനിപ്പൂരി, ദഹി പൂരി ഒക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇതുവരെ ഡൈനിങ്ങിൽ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ കോവിഡ് വേറെ സ്പെഷ്യലുണ്ട്. അത് ചെന്നൈ ബിരിയാണിയാണ്. അത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. ടേസ്റ്റ് അടിപൊളി. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാനിപ്പൂരി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് മോസ്റ്റ് അവേറ്റഡ് ചെന്നൈ മട്ടൺ ബിരിയാണി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ ബിരിയാണി ഇതുവരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ആരും ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ജമീൽ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ മട്ടൺ നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ റൈസ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും കഴിക്കണം, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് പാവ് ഭാജിയാണ്, പിന്നെ ബേൽപൂരി. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ദമ്മായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അടിപൊളി സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതും ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. ഇതാണ് സീതാഫൽ ക്രീം. സീതാഫൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സീതപ്പഴം എന്ന് പറയും, കസ്റ്റേർഡ് ആപ്പിളാണ്. അപ്പം ഞാനിത് ക്യാമറ ഓണാക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ, ശരിക്കും ആ ഫ്രൂട്ടിൻ്റെ പീസ് ഇതിലുണ്ട്. ഇതിൻ്റെ ഒരു ക്രീം തന്നെ കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് കഴിക്കട്ടെ. അടിപൊളി. വന്നിട്ട് വരികയാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഇത് കഴിക്കണം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാനിപ്പൂരി, ദഹിപ്പൂരി, പിന്നെ ചെന്നൈ ബിരിയാണി, പിന്നെ അതാ ഈ സാധനം. അപ്പോൾ ഇത് പിന്നെ അവിടുന്ന് താഴ്ത്തു നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്, ഒരു ഡെസേർട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് നോ വേർഡ്സ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഈവൻ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.